ഹലോ മച്ചാമാര്, ജോബ്ലെസ് ക്യാപ്ചറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ മച്ചാമാര്, അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നത് പറഞ്ഞാൽ ചരിത്ര പ്രസിദ്ധമായ, അതായത് ഇന്ത്യയിലെ നയാഗ്ര വെള്ളച്ചാട്ടം എന്നറിയപ്പെടുന്ന, കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്, അതിരപ്പള്ളി വെള്ളച്ചാട്ടം. അതിരപ്പള്ളി വാട്ടർഫാൾസിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഒട്ടനധികം ഫിലിം ഷൂട്ടിങ്ങുകളും ഫിലിമിൻ്റെ ഷൂട്ടിങ്ങുകളും ഒക്കെ നടന്നിട്ടുള്ള ഒരു വെള്ളച്ചാട്ടത്തിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. പിന്നെ തമിഴിൽ കണ്ട പോലെ തന്നെ ഇപ്പോൾ പോകരുതെന്ന് പറഞ്ഞാൽ അത് ഇത് മഴ തുടങ്ങിയതിന് ശേഷമാണ്. അതിൻ്റെ ഡീറ്റെയിൽസും എന്താണെന്ന് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പാസ് കിട്ടി നമ്മൾ അകത്തേക്ക് പോവുകയാണ്. വലിയ കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ ചെക്ക് പോസ്റ്റൊക്കെ ഓപ്പൺ ആണ്. ഇപ്പോൾ അത്യാവശ്യം തിരക്കായി വരുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ആ വാട്ടർഫാൾസിൻ്റെ ഒരു ചെറിയ ദൂരെ നിന്ന് കാണുമ്പോൾ ഉള്ളൊരു ഷോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം വണ്ടിയൊക്കെ നമ്മൾ പാർക്ക് ചെയ്തു, അവിടെ പാർക്ക് ചെയ്തിട്ട് സ്ഥലം ഉണ്ടായിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്ന സ്ഥലമാണ്. എന്നാലും ഇപ്പോൾ തിരക്കായി വരുന്നേ ഉള്ളൂ, എല്ലാം ഓപ്പൺ ആയിട്ടൊക്കെ വരുന്നേ ഉള്ളൂ. അപ്പം ആ ഒരു പാർക്ക് ചെയ്ത് നമ്മൾ മേപ്പോട്ട് നടന്ന് നമ്മൾ അതിനകത്തിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ കടകളൊക്കെ ഓപ്പണാണ്, എല്ലാം ഓപ്പണായി വരുന്നുണ്ട്, തിരക്കായി വരുന്നുണ്ട്. എല്ലാവർക്കും പോകാം, കുഴപ്പമൊന്നുമില്ല. അവസാനം നമ്മൾ സാനിറ്റൈസറൊക്കെ തന്ന് നമ്മൾ അകത്ത് കയറ്റി കുറച്ച് നടക്കാറുണ്ട് മേപ്പോട്ടും. മൊത്തം കാണിക്കുന്നില്ല, എല്ലാം കാണിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് അതിൻ്റെ ഒരു സസ്പെൻസ് പൊളിഞ്ഞാലും ഇവിടെ വന്ന് നടക്കുമ്പോഴേ എന്നെ മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ഇറങ്ങിയാണ്. ഇതിൻ്റെ ഒരു ഫിലിം ഷൂട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വിക്രമിൻ്റെ രാവണ്, അല്ലു അർജുൻ്റെ ഹാപ്പി, എന്തിനു പറയുന്നത്, ബാഹുബലി വരെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ബാഹുബലി, പിന്നെ ഷാരൂഖ് ഖാൻ്റെ ദിൽസേ, അങ്ങനെ കുറേ നിങ്ങൾ നെറ്റിലൊന്ന് സെർച്ച് ചെയ്താൽ മനസ്സിലാവും. നമ്മുടെ അടുത്ത് കിടക്കുന്ന സ്ഥലമാണ്. അടുത്ത് കിടക്കുന്ന മീൻസ് എല്ലാവർക്കും ദൂരമുണ്ട് എങ്കിൽ പോലും കേരളത്തിനകത്ത് കിടക്കുന്ന സാധനമല്ലേ. ഇവിടെ വന്നിട്ട് ആൾക്കാർ ഇവർ ഷൂട്ട് ചെയ്തിട്ട് പോയി, നമ്മളിതുവരെ ഇത് കണ്ടില്ല എന്ന് പറഞ്ഞാൽ അത് ഒരു ഇതല്ല. അപ്പം അവിടെ പോയപ്പോഴാണ് ശരിക്കും അറിഞ്ഞത്, ഷൂട്ട് ചെയ്തത് ഇന്ന പോലെ ഇന്ന സീനുകളൊക്കെ ഷൂട്ട് ചെയ്തത് ഇവിടെ ഈ വെള്ളച്ചാട്ടത്തിന് ഇവിടെ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തതെന്നൊക്കെ അറിഞ്ഞത്. വിക്രമിൻ്റെ ഒക്കെ രാവണനൊക്കെ ഷൂട്ട് ചെയ്തത് ഇവിടെ ആണ്. പിന്നെ തിരിച്ച് അങ്ങനെ കുറേ തമിഴിൽ ഒരു പടമുണ്ട്, പുന്നകൈ മന്നൻ, അങ്ങനെ കണ്ട് പറഞ്ഞൊരു പഴയ പടമാണ്. പിന്നെ മോഹൻലാൽ തമിഴ് അഭിനയിച്ച് ഇരുവർ, അങ്ങനെയൊക്കെ പറഞ്ഞ കുറേ പടങ്ങൾ കുറേ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ. കുഞ്ചാക്കോവൻ്റെ കസിൻസ്, അങ്ങനെ കുറേ കണ്ടു. ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്തപ്പോൾ കുറേ കണ്ടു, ഞാൻ അത്യാവശ്യം ഓർമ്മ നിന്നത് പറഞ്ഞേ ഉള്ളൂ. അങ്ങനെ എല്ലാവരുടെയും ഒരു ഷൂട്ടിങ്ങും പരിപാടികളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട്. അത്രയും ഒരു ചരിത്രമായിട്ട് ഫിലിമുകൾ ഷൂട്ട് ചെയ്തൊരു സ്ഥലം നമ്മളിതിൽ കണ്ടില്ലെന്ന് പറഞ്ഞത് മോശമല്ല. അപ്പോൾ അവിടെ നിന്നും തിരിച്ച് കയറി ആ ഒരു മണ്ഡപഭാഗം നിങ്ങൾ ടോപ്പ് കണ്ടായിരുന്നല്ലോ, അവിടെ നിന്നും തിരിച്ച് കയറി കുറേ പാറക്കെട്ടിനിടയ്ക്കൂടെ നടക്കാനുണ്ട്. ആ ടോപ്പിൻ്റെ അവിടെ നിന്ന് കാണുന്ന പോലെയല്ല താഴെ, താഴെയെന്ന് പറഞ്ഞാൽ ഹെവി, അതിനെക്കാട്ടിൽ എന്താ പറയുന്നത് ഒരു പക്ക സീനാണ്. കണ്ടു കഴിഞ്ഞൊരു ഫോട്ടോ എടുക്കാതെ വരാൻ തോന്നത്തില്ല ദൂരെ നിന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ. അത് ആ പാറയിൽ വെള്ളം പാറ വന്ന് അടിച്ചിട്ട് ആ ഇരച്ചിൽ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് പോകുന്ന കാണാൻ ഒരു അടിപൊളി ഒരു സാധനം. അതൊക്കെ ഇന്നിട്ടുണ്ട്, നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പോൾ നമ്മൾ കുറച്ച് ഷോർട്ടായിട്ട് എല്ലാം കാണിക്കുന്നുള്ളൂ, കാരണം നിങ്ങൾ ഒത്തിരി ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്, എൻ്റെ കൂട്ടത്തിൽ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ആ ഒരു താഴത്തെ ആ വെള്ളം വന്ന് താഴെ പതിക്കുന്ന ഒരു സീനെന്ന് പറയുന്നത് ഇതാണ്. നിങ്ങൾക്ക് എത്രത്തോളം ഇത് കണ്ടാൽ മനസ്സിലാവും, നേരിട്ട് വന്ന് കാണുന്നതിൻ്റെ അത്രയും ഒന്നുമില്ല. ഒരു ഫോണിൽ കൂടെയും വീഡിയോ കൂടെയും കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, അല്ലെങ്കിൽ ഇതൊക്കെയാണ് ഇവിടുത്തെ ഇതൊന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇത് ചെയ്യുന്നത്. ഒരിക്കലും നിങ്ങൾ ഇത് കണ്ടിട്ട് ഇരിക്കരുത്. ഇത് കണ്ടാൽ ഉടനെ, അതായത് ഇപ്പം നമുക്ക് പറഞ്ഞുതരാം ഇപ്പം എന്താണ് ഇവിടെ ഇപ്പോൾ വരരുതെന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. കാരണം ഈ രണ്ട് മൂന്ന് ദിവസത്തെ മഴയ്ക്ക് ശേഷം ഇവിടെ നല്ല വെള്ളം പൊങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ എൻ്റെ കിട്ടിയിട്ടുണ്ട്, അത് ഞാൻ എൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ ഈ നിൽക്കുന്ന സ്ഥലത്തൊന്നും നമുക്ക് അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല, അവരെ ഇറക്കി വിടത്തില്ല. കാരണം ഇത്രയെങ്കിലും അടുത്തെങ്കിലും പോയി നിന്നെങ്കിൽ അതിൻ്റെ ഒരു ഫീല് മനസ്സിലാവത്തുള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഒരു വെള്ളമൊക്കെ ഒന്ന് ഒതുങ്ങി ആ ഒരു സമയത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും, കുറച്ച് അടുത്തൊക്കെ നിൽക്കാൻ പറ്റും. കണ്ട് ആ ഒരു വെള്ളം വീണിട്ട് ആ ഇതിൽ ഇങ്ങനെ പോകുന്നുണ്ട്, അത് ഫ്രണ്ടിലോട്ട് നീങ്ങി വരുന്നതാണ്, അടിപൊളിയാണ്. പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫീല് മനസ്സിലാവത്തുള്ളൂ ശരിക്കും പറഞ്ഞാൽ. ഒത്തിരി നാളുകൊണ്ട് ആഗ്രഹിച്ചാണ് അവിടെ പോകണം. ശരിക്കും ഒരവസരം കിട്ടിയപ്പോൾ അവിടെ പോയി, വേറൊരു ആവശ്യത്തിന് എറണാകുളം വരെ ചെന്നാണ്. അന്നേരമാണ് എല്ലാവർക്കും മൈൻഡ് സെറ്റായി, എന്നാൽ പോയേക്കാം എന്നുള്ള സീൻ വന്നിട്ട് അങ്ങോട്ട് പോയത്. ഇപ്പോൾ നിങ്ങൾ കണ്ടു, ഈ മേളത്തെ ഒരു സീനാണിത്. ഇപ്പോൾ ഇതുവഴി വെള്ളം ഒഴുകുന്ന നിങ്ങൾ കണ്ടു നോക്കണം, കണ്ടോ, ഇത്രയും ശക്തിയായിട്ടാണ് ഇവിടെ ഇപ്പോൾ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവിടെ നിൽക്കാൻ പോലും പറ്റില്ല. അവിടെ ഒരു ഷെഡുണ്ടായിരുന്നു, നിങ്ങൾ മറ്റേ വീഡിയോയിൽ കണ്ടു കാണാം, ഒരു ഷെഡുണ്ടായിരുന്നു. ആ ഷെഡിൻ്റെ ഇപ്പുറത്തൂടാണ് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പോയി കഴിഞ്ഞാൽ ഒട്ടും എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഇവിടെ വരെയെങ്കിലും ഇറങ്ങണം അത്യാവശ്യം. ഇങ്ങനെ കിടന്ന ഒരു ഇതാണ് വെള്ളച്ചാട്ടത്തിലാണ് ഇപ്പോൾ അത്രയും വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്.
അപ്പോൾ ശരിക്കും അതുകൊണ്ടാണ് പറഞ്ഞത്, ഇതൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് പോയി കഴിഞ്ഞാൽ, വെള്ളമൊക്കെ ഒന്ന് കുറച്ച് കുറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ എൻജോയ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും വണക്കം.